കേരളത്തിൽ തഴച്ചു വളർന്നുകൊണ്ടിരിക്കുന്ന ചില വ്യവസായങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് ആതുര ശുശ്രൂഷ രംഗത്തെ വലിയ വ്യവസായം. ഇന്ന് ആശുപത്രി ഒരു വലിയ ബിസിനസ് ആയിരിക്കുകയാണ്. ഈ ആശുപത്രിയുടെ മറവിൽ പലതരത്തിലുള്ള തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഒക്കെ നിർബാധം നമ്മുടെ കൊച്ചു കേരളത്തിൽ നടക്കുന്നു എന്നതാണ് ഏറ്റവും വലിയ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കത് അറിയാം, കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആശുപത്രി അല്ലെങ്കിൽ ഹെൽത്ത് കെയർ ഗ്രൂപ്പാണ് കിംസ് എന്ന് പറയുന്ന ഒരു സംവിധാനം. അത് കിംസ് നജീബ് എന്ന വ്യക്തിയുടെ ആണ്, അദ്ദേഹത്തിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കിംസ് എന്ന ഒരു ആ ഒരു വലിയ പ്രസ്ഥാനം. അതായത് ഈ കോട്ടയത്തുള്ള ഇവരുടെ കിംസ് ആശുപത്രിയിലെ ആശുപത്രിയുമായി ബന്ധപ്പെട്ട ഒരു വായ്പാ തട്ടിപ്പ് കേസ് ഉയർന്നു വന്നിരുന്നു. ആ വായ്പാ തട്ടിപ്പ് കേസിൽ കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തിയ ക്രൈംബ്രാഞ്ചിന് വായ്പാ തട്ടിപ്പ് അവിടെ നടന്നിട്ടുണ്ട് എന്ന് ബോധ്യപ്പെട്ടിരുന്നു. എന്നാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി വരുന്നത് ഈ കേസുകൾ അന്വേഷിക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും പെട്ടെന്ന് പെട്ടെന്ന് സ്ഥലം മാറിപ്പോകുന്നു. മാത്രമല്ല ഈ കേസ് അന്വേഷിച്ച് ജെന്യുൻ ആണ് എന്ന് മനസ്സിലാക്കിയിട്ട് പോലും ക്രൈംബ്രാഞ്ചിൻ്റെ ഉദ്യോഗസ്ഥർ കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുന്നില്ല എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ എത്രത്തോളം ഉന്നതങ്ങളിൽ നിന്നുള്ള സ്വാധീനം ഈ കേസ് തേച്ച് മായ്ച്ച് കളയുവാൻ വേണ്ടി ഉണ്ടാകുന്നു എന്നതിൻ്റെ ഏറ്റവും പ്രത്യക്ഷത്തിലുള്ള ഒരു ഉദാഹരണമായി തന്നെ നമുക്ക് ഇതിനെ മനസ്സിലാക്കാൻ സാധിക്കും. കിംസിൻ്റെ സാരഥികളായ ഇ എം നജീബിനും മറ്റു ഡയറക്ടർമാർക്കുമെതിരെ വഞ്ചനാ കുറ്റത്തിന് കിംസിൻ്റെ തന്നെ മറ്റൊരു ഡയറക്ടറായിരുന്ന ഒരു ജൂബി ദേവസ്യ നൽകിയ കേസിൽ അന്വേഷണം തുടങ്ങിയതിന് ശേഷം മൂന്നാമത്തെ അന്വേഷണ ഉദ്യോഗസ്ഥനെയാണ് നിലവിൽ ഇപ്പോൾ മാറ്റിയിരിക്കുന്നത് എന്നതാണ് നമുക്കറിയാനായി സാധിക്കുന്ന ഒരു വിവരം. ഹൈക്കോടതി നിർദ്ദേശപ്രകാരം FIR വന്നപ്പോൾ മൂന്ന് DYSP മാരെയാണ് അന്വേഷണ ചുമതലയിൽ നിന്നും മാറ്റിയിരിക്കുന്നത് എന്നതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിച്ചതോടുകൂടി നമുക്ക് മനസ്സിലാക്കാം. ഉന്നതങ്ങളിൽ നിന്നും കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇ എം നജീബിനെയും മറ്റുള്ള ഡയറക്ടർ കിംസിൻ്റെ ഡയറക്ടർമാരെയും രക്ഷപ്പെടുത്തുവാൻ വേണ്ടിയിട്ടുള്ള ഒത്താശകൾ ഇടപെടലുകൾ നടക്കുന്നു എന്ന് തന്നെ നമുക്ക് പറഞ്ഞു വെക്കേണ്ടതുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ അന്വേഷണ ഉദ്യോഗസ്ഥനായിരുന്ന DYSPയെ ആദ്യം സ്ഥലം മാറ്റിയിരുന്നു. തുടർന്ന് അന്വേഷണ ചുമതലയേറ്റ DYSPയെ കഴിഞ്ഞ 15-ന് വീണ്ടും സ്ഥലം മാറ്റി. കിംസിൽ വായ്പാ തട്ടിപ്പ് നടന്നതായി കോട്ടയം ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയതിനെ തുടർന്നാണ് ഈ DYSPമാരെ മാറ്റുന്നത് എന്നതാണ് ഏറ്റവും പ്രസക്തമായിട്ടുള്ള ഒരു കാര്യമായി നമുക്ക് പറയാനുള്ളത്. കാരണം ഇതിനെപ്പറ്റിയുള്ള പല അന്വേഷണങ്ങളിലുമാണ് നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ. എന്നാൽ ഇതിൽ നിന്ന് ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ വിശദാംശങ്ങൾ നൽകുവാനായി എന്തുകൊണ്ടോ ക്രൈംബ്രാഞ്ചിൻ്റെ തലപ്പത്തിരിക്കുന്ന ആളുകളും അതിന് വിമുഖത കാട്ടുന്നു എന്നതുകൂടി ഇതിനോട് ചേർത്ത് വായിക്കേണ്ടതുണ്ട്. എന്തായാലും വലിയ തോതിലുള്ള ഒരു വായ്പാ തട്ടിപ്പാണ് കോട്ടയം കിംസ് ആശുപത്രി കേന്ദ്രീകരിച്ച് നടന്നിട്ടുള്ളത്. അതിൻ്റെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ സഹിതം ഇദ്ദേഹം ജൂബി ദേവസ്യ എന്ന ഒരു ഡയറക്ടറായിരുന്ന വ്യക്തി പരാതി നൽകിയിട്ട് പോലും എന്തുകൊണ്ട് ക്രൈംബ്രാഞ്ച് കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുന്നില്ല, കൃത്യമായ രീതിയിൽ അന്വേഷണം നടത്തുന്ന ഉദ്യോഗസ്ഥരെ അടിക്കടി സ്ഥലം മാറ്റുന്നു. മാത്രമല്ല ഈ അന്വേഷണത്തിൽ 38 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നു എന്ന് കണ്ടെത്തിയിട്ടും കുറ്റപത്രം കോടതിയിൽ സമർപ്പിക്കാതെ ഇരുട്ടിൽ തപ്പുകയാണ് ക്രൈംബ്രാഞ്ച് എന്നതുകൂടി ചേർത്ത് വായിക്കുമ്പോൾ കിംസ് ഡയറക്ടറായിട്ടുള്ള കിംസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഡയറക്ടർ ബോർഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിട്ടുള്ള ഇ എം നജീബിനും മറ്റ് ഡയറക്ടർമാർക്കും എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃത്യമായി ഈ ഒരു കേസ് അകാല ചരമത്തിലേക്ക് പോകുമോ എന്ന ഒരു ഭയം ഇപ്പോഴുമുള്ളത്. പരാതിക്കാരൻ ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ അത്തരത്തിലൊരു സന്ദേഹം പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഈ ഒരു കോട്ടയം കിംസിലെ വായ്പ തട്ടിപ്പ് ഇഴയുന്നതിന് പിന്നിൽ സർക്കാരിലെ ചില ഉന്നതരുടെ സ്വാധീനം കൂടിയുണ്ട്, ചില ഇടപെടൽ കൂടി, വഴിവിട്ട ഇടപെടൽ കൂടിയുണ്ട് എന്ന കാര്യമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ശരി, 38 കോടി രൂപയുടെ ഈ വലിയൊരു തട്ടിപ്പ്, കോട്ടയത്തെ ഒരു ആതുരാലയം കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ഒരു വായ്പാ തട്ടിപ്പ് കേസ്, അതന്വേഷിക്കുന്ന 3 DYSPമാർക്ക് സ്ഥാനചലനം സംഭവിക്കുന്നു. ഒപ്പം തന്നെ ആ വായ്പ കേസ് ജെന്യുൻ ആണെന്ന് കണ്ടെത്തിയിട്ട് പോലും കോടതിയിൽ കുറ്റപത്രം സമർപ്പിക്കുവാൻ ക്രൈംബ്രാഞ്ച് തയ്യാറാകുന്നില്ല എന്നതുകൂടി ചേർത്ത് വായിക്കേണ്ടതാണ്. ഈ ഒരു അവസരത്തിലാണ് കിംസിന് പിന്നിൽ നടക്കുന്ന വലിയ സാമ്പത്തികപരമായിട്ടുള്ള തട്ടിപ്പുകൾ കള്ളക്കളികളൊക്കെ തന്നെയും വളരെ പ്രസക്തമാകുന്നത്.